കൂടി നിപ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കുറ്റ്യാടിയിലും സന്ദർശനം നടത്തുകയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുകയാണ് മുഹമ്മദ് ഷംസീറുണ്ട് കോഴിക്കോട് നിന്ന് ഷംസീർ ഇപ്പോൾ കലക്ടറേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു നേരത്തെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുമൊക്കെ ആയി ചർച്ച നടത്തിയിരുന്നു ജില്ലയിൽ ഒരാൾക്കു കൂടി രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്കുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതുണ്ടോ ജിൽസി അവലോകന യോഗം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ നിയന്ത്രണം വേണോ എന്ന കാര്യത്തിൽ ഈ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പത്തൊൻപത് കമ്മിറ്റികൾ ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ആരോഗ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് ഒരു കേസ് കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ എന്ന കാര്യമാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ചെറുവണ്ണൂർ സ്വദേശിയായ വ്യക്തിക്കാണ് ഇന്ന് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇദ്ദേഹം ആദ്യ നിപ്പ ആദ്യ മരണം സ്ഥിരീകരിച്ച മരുതോങ്കര സ്വദേശിയുമായി നേരിട്ട് സമ്പർക്കമുള്ള ആളാണെന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രോഗം ആളുടെ ബന്ധുവിൻ്റെ ചികിത്സയ്ക്കായി അവിടെ വന്നപ്പോൾ അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് സമ്പർക്കമുണ്ടായത് എന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിലെ ആൾക്കു കൂടി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത് യോഗത്തിന് ശേഷം മന്ത്രിക്കാരും വിശദീകരിക്കുകയും ചെയ്യും ഇന്ന് കേരളത്തിലെത്തിയ ആരോഗ്യ കേന്ദ്ര സംഘം ഇന്ന് കുറ്റ്യാടിയിലെത്തുകയും മരുതോങ്കരിയിൽ ഒരു മരണം സ്ഥിരീകരിച്ച അവരുടെ വീട്ടിൽ സന്ദർശിക്കുക ഒപ്പം തന്നെ ആ പ്രദേശത്ത് മറ്റു സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് തോട്ടങ്ങളിലും മറ്റും പുഴയോരങ്ങളിലും മറ്റുമാണ് ഈ സംഘം പരിശോധന നടത്തിയത് കൂടുതൽ ഊർജിതമായി ജാഗ്രത പ്ര ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കൂടാൻ തന്നെയാണ് സാധ്യത ഇന്ന് രോഗം സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടിക കൂടി പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സമ്പർക്ക പട്ടികയുടെ നീളം ആയിരത്തിന് മുകളിൽ ഏതായാലും പോകും എന്നാണ് വ്യക്തമാകുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മാത്രമല്ല ഇനി ടെസ്റ്റിൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വം നേരത്തെ ചേർന്ന് യോഗത്തിൽ എടുത്തിട്ടുണ്ട് ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരെയും എല്ലാവരുടെയും സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിശോധന നടത്തും എന്നുള്ളതാണ് ഇതിനുള്ള സംവിധാനവും കൂടുതൽ സജ്ജമായിട്ടുണ്ട് പൂനെയിൽ നിന്നുള്ള പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബിൻ്റെ പ്രവർത്തനം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈക്രോ ലാബിൽ നിന്നുള്ള ഒരു പ്രത്യേക മെഷീനും എത്തിച്ചിട്ടുണ്ട് സാമ്പിളുകൾ വരെ ഒരേ സമയം പരിശോധിക്കാവുന്ന രണ്ട് മെഷീനുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതിന്റെ പരിശോധന ഫലം ഒന്നര മണിക്കൂർ കൊണ്ട് നൽകാവുന്ന തരത്തിലാണ് ഈ മെഷീന്റെ പ്രവർത്തനം ഉണ്ടാവുക അങ്ങനെ വളരെ പെട്ടെന്ന് പരിശോധന നടത്തുകയും അതിന്റെ ഫലം പെട്ടെന്ന് കിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതോട് കൂടി പ്രതിരോധ പ്രവർത്തനവും കൂടുതൽ ഊർജിതമാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൂടി ലഭിച്ച ശേഷമായിരിക്കും അല്ലേ ജില്ലയിലെ മറ്റ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാവുക ജിൽസി നേരത്തെ ഒരു കേസ് സ്ഥിരീ ഇന്ന് രാവിലെ ഒരു കേസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ചെറുവണ്ണൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന താമസിക്കുന്നയാൾക്കാണ് ഈ നിപ്പ ബാധ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആ സാഹചര്യത്തിൽ തന്നെ കൂടുതൽ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ജിൽസി സൂചിപ്പിച്ച പോലെ പതിനഞ്ച് റിസ്ക് കേസുകളുടെ പരിശോധനാ ഫലം കൂടിയാണ് ഇന്ന് പുറത്തു വരാനുള്ളത് പൂനെയിലേക്ക് അയച്ച പതിനഞ്ച് സാമ്പിളുകളുടെ ഫലം കൂടി പുറത്തു വരാനുണ്ട് ഈ ഫലം പുറത്തുവരുന്ന പശ്ചാത്തലം ത്തിൽ കൂടുതൽ മുൻകരുതലുകൾ അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇതിൻ്റെ ഫലം എന്താകുമെന്ന് കൂടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് നാളെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വരും ദിവസങ്ങളിലും അവധി വേണോ എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ ഒരു ചർച്ച കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും ഉന്നത ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ ഒരു ചർച്ച കഴിഞ്ഞിട്ടുണ്ട് അതിലെ തീരുമാനം എന്താണെന്നുള്ളത് ഈ അവലോകന യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും തീരുമാനം ആരോഗ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യം ഇത് വ്യാപനം തടയുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് രോഗസാധ്യത ഇല്ലാത്ത തരത്തിൽ ഇതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതായത് വടകര താലൂക്കിലെ ഒൻപത് പഞ്ചായത്തുകളിലായി അൻപത്തിയേഴ് വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെയും കർശനമായ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് ആളുകളൊക്കെ പൂർണ്ണമായി ഇതിനോട് സഹകരിക്കുന്ന സാഹചര്യം കൂടിയാണത് ഒപ്പം തന്നെ ജില്ലാ യിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ട് കൂടിയുണ്ട് അങ്ങനെ കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നു മറ്റൊന്ന് എടുത്തു പറയേണ്ട കാര്യം ചേവായൂരിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ചെയ്യുന്ന സെന്ററിൽ അവിടുത്തെ അപേക്ഷയുടെ എണ്ണം ദിവസം ഇരുപത്തി അഞ്ചായി ചുരുക്കിയിട്ടുണ്ട് അത്രയും എണ്ണം അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു നിയന്ത്രണം അവിടെ വന്നിട്ടുണ്ട് ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരികയാണ് ഇന്ന് അവലോകന യോഗം കൂടി തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും ജിൽസി